മീനാക്ഷി, എത്ര നേരമായി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുക, നീ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? എന്ത് പറ്റിയത് നിനക്ക്? ഞാൻ ഇതിനെ ഓട്ടം കൊണ്ടെടുത്തത് ഞാൻ കല്യാണിയെ ഞാൻ ഞാൻ കേട്ടു. വിളിച്ചപ്പോ അയാള വന്ന് ആര്? രാമോ. അവിടെ ഉണ്ടായിരുന്നോ? മീനാക്ഷി, നിനക്കെന്താ വട്ടായോ? നീ നിന്റെ ഒരു ഓജോ പോടും. ഞാൻ കേട്ടതാ ദേവി അയാളുടെ ശബ്ദം. എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ. നീ എവിടെ കേട്ടു? മീനാക്ഷി, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ആരോ എന്നെ കൊല്ലാൻ നോക്കി, ഇത് കണ്ടില്ലേ? എന്നിട്ട് അയാൾ എവിടെ? ആ കാണാനില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര, ഇന്നലെ രാത്രി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെ, ഇവിടെ ഇവിടെയുള്ള സാധനങ്ങളും കാണാനില്ല, ആ ആനമല ജോളിയും കാണാനില്ല. ഞാൻ പറഞ്ഞില്ലേ അരകുറം കള്ളനാണെന്ന്? അയാളായിരിക്കും ഇതെല്ലാം അടിച്ചോണ്ട് പോയത്. അയാൾ അങ്ങനൊന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. ചാക്കോ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഇന്നലെ ഈ ബംഗാളിൽ ഉണ്ടായിരുന്ന രണ്ട് പേര് മിസ്സിംഗാ. നോക്ക് മീനാക്ഷി, സംഗതി സീരിയസ് ആണ്. ഉടനെ ഇത് ആരെങ്കിലും അറിയിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരം നമ്മൾ തന്നെ പറയേണ്ടി വരും. വാ, ഇറങ്ങ്. വാ, അതിന്റെ ഒന്നും ആവശ്യമില്ല, എവിടെയും പോകണ്ടെന്നേ. അടിവാരത്ത് ചെന്നാൽ ആരെങ്കിലും കാണാതിരിക്കില്ല. നീ വാ. ഇത് ആനമല ജോളി സാറല്ലേ? സാറിന് എന്തു പറ്റി? എന്റെ അടുത്ത് പറയരുത്. ജോളി സാർ, അത് ഞങ്ങളാ. സാർ ഞങ്ങളുടെ കൂടെ വന്ന രാമനെ കാണാനില്ല. പ്രേതം, നീയും പ്രേതമാണ്. നീയാണ് പ്രേതത്തിന്റെ റാണി. എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ റാമിനെ കണ്ടോ? റാമോ? ഏത് റാം? നിങ്ങൾ അഞ്ചുപേരല്ലേ മുറി ചോദിച്ചു വന്നേ? അല്ല, ഞങ്ങൾ ആറുപേരുണ്ടായിരുന്നു. ആറുപേരോ? ഞാൻ അഞ്ചുപേരല്ലേ കണ്ടുള്ളൂ. മനിയ, നീ സൂക്ഷിച്ചോ, ഈ പെണ്ണുങ്ങളിൽ ഒരു യക്ഷിയാണ്. യക്ഷി? ഇയാൾക്ക് വട്ടായി പോയിന്നാ തോന്നണേ. ഇയാൾ അടിച്ച് പിരിഞ്ഞിരിക്കേ. വാ, നമുക്ക് വേറെ എല്ലാവരും പോയി ചോദിക്കാം. എനിക്ക് പാട്ടല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. നല്ലത്. അവർക്ക് കാണാം, എനിക്ക് കണ്ടുകൂടാ. സാർ, എടാ ചോദിച്ചത് കേട്ടില്ലേടാ. സാർ, ഞങ്ങൾ. ഞങ്ങളോ? ഏത് ഞങ്ങള്? എടാ നിനക്കൊന്നും ഉറക്കമില്ലേടാ. മനുഷ്യനെ മെനക്കെടുത്ത ഓരോന്നും വന്നോളൂ. എടാ ഇങ്ങോട്ട് നീങ്ങിയിരിക്കണേ. സാർ, ഒരു കാര്യം അറിയാൻ വന്നതാ. എന്തുവാടാ, വല്ല ചുറ്റിക്കളിയാണോ? എടാ നിന്റെ മുഖത്ത് ഒരു പശപ്പശ കൊണ്ടല്ലോടാ. ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാള് മിസ്സായി. അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മിസ്സായി. എപ്പോഴാ മിസ്സായത്? രണ്ടു മൂന്ന് മണിക്കൂറായി. എപ്പോഴാ? രണ്ടു മൂന്ന് മണിക്കൂറായി. രണ്ടു മൂന്ന് മണിക്കൂറായി. എന്താടിയുടെ പേര്? രഘുറാം. രഘുറാം, നിങ്ങളുടെ ആരായള്? ഞങ്ങളുടെ ആരുമല്ല സാർ, ഇന്നലെ രാത്രി വഴി വെച്ച് ഞങ്ങളുടെ വണ്ടി കയറിയതാ. നീയൊക്കെ എന്താണ് വഴി കേൾക്കുന്ന മലവനൊക്കെ എടുത്ത് വണ്ടി കയറ്റാൻ പോയത്? എന്താ അവന്റെ രൂപം? ആറടിയോളം ഉയരം വരും. നല്ല ഫെയർ ആണ് സാർ. പിന്നെ ഫുൾ ടൈം തണ്ണിയാണ് സാർ. പ്രായം? 35-40 കാണും സാർ. പിന്നെ അയാള് നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ഫോട്ടോഗ്രാഫർ ആണ്. എന്താ പറഞ്ഞ? നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഇയാളാണ്. സൂക്ഷിച്ചു നോക്ക്, ഇയാൾ തന്നെയാണോ? അതെ സർ, ഇയാൾ തന്നെയാണ് സാർ. ഉറപ്പാണോ? ഉറപ്പാണ് സർ. മിസ്സായിട്ട് എത്ര മണിക്കൂറായെന്നാ പറഞ്ഞേ? 3 മണിക്കൂറായി സർ. നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫർ 12 മണിക്കൂറായി മരിച്ചിട്ട്. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ആക്സിഡന്റ് നടന്നത്. ഒരു ടൂറിസ്റ്റ് ബസ്സും ഇയാളുടെ ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചു.
പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുക. പോലീസ് സർജൻ വരണം. ഇതേ കണ്ടു ഇയാളാണോ ഇന്നലെ രാത്രി നിങ്ങളുടെ ബംഗ്ലാവിൽ? എന്താ പിള്ളേരെ ഇത്? ബോംബെ നിന്ന് വന്ന ഇയാളുടെ കൂട്ടുകാർ പറഞ്ഞത് കർമ്മങ്ങളൊക്കെ ഇവിടെ വെച്ച് നടത്താവുന്ന. മീനാക്ഷി മതി, വാ പോവാം. ആ എല്ലാരും പുറത്തേക്ക് ഇറങ്ങണം. മീനാക്ഷി വാ. ഞാൻ കാര്യമില്ല. ഇതൊക്കെ ആരാ? കല്യാണി സ്നേഹിയായിരിക്കും. അയാൾ മരണത്തിലേക്ക് ജീപ്പ് ഓടിച്ചു പോയത് ഈ മുറിയിൽ നിന്നായിരിക്കും. അതെ, അയാൾ വിദഗ്ധമായി നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. നമ്മളെന്തിനാ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നമ്മൾ അയാൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. നമ്മളല്ല, നമ്മുടെ കൂടെ വേറെ ഉണ്ടല്ലോ ചിലർ. വിനോദ, നീ പറ. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. ഐ മീൻ നെല്ലിയാമ്പതി. അതിപ്പോ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഞാൻ അവളെ എത്തിച്ചിരിക്കും. അതല്ല, സിമിക്കും ദേവിക്കും മീനാക്ഷിക്കും ഒക്കെ മതിയായി. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോകണം എന്നാ അവർ പറയുന്നത്. ഒന്നാലോചിച്ചപ്പോ എനിക്കും തോന്നി അതാണ് ശരി. നീ ഇങ്ങനെ സില്ലിയായാലും അടിച്ച് കോണ്ടറ്റി അടക്കണ അലവലാതി ഗോസ്റ്റ് ആണ് ആത്മാവാണെന്നൊക്കെ പറഞ്ഞ ആരാ വിശ്വസിക്കുന്നത്? പിന്നെ നമ്മൾ ഈ കണ്ടതൊക്കെ സ്വപ്നമാണെന്നാണ് നീ പറയുന്നേ? നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത് മുതൽ പ്രശ്നമാണെന്നാ അവർ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം, അതാണ് നല്ലത്. അതെങ്ങനെയാ? പാതി വഴിവെച്ചങ്ങ് നിർത്തിയാലോ? അതിനുവേണ്ടിയല്ലോ ഞാൻ മൂന്നെണ്ണത്തിനെ കൊണ്ട് മല കയറിയത്. വാട് യു മീൻ? എടാ ചെക്ക, നീ എന്താ ഈ വിനോദ് വർഗീസിനെ കുറിച്ച് ധരിച്ചത്? നിന്റെയൊക്കെ ടൂർ ഓപ്പറേറ്റർ. അതോ ഞാൻ നിന്റെ അവളുടെയൊക്കെ ഗൈഡാണെന്ന് വിചാരിച്ചു. എന്നാ നീ കേട്ടോ, മൂന്നും വിളഞ്ഞ വിത്തുകളാണ്. വിളഞ്ഞാ പിന്നെ വച്ചോണ്ടിരിക്കാൻ പാടില്ല, മൂന്നിനെ അരിഞ്ഞെടുക്കണം. ജിത്ലാൽ ഇന്ന് അവിടെ എത്തും, അവിടെ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഫസ്റ്റ് ഡേറ്റിന് മുമ്പ് നിനക്കൊരു എക്സ്പീരിയൻസ്. നീ എന്നെ ചീറ്റ് ചെയ്യാനല്ലടാ. വിനോദിന് ചീറ്റ് ചെയ്യാനും മാത്രം നീ ഇല്ലടാ. എല്ലാവരും പെട്ടെന്ന് ഇറങ്ങി, നമുക്ക് ഉടനെ പോകണം. ആ വിനോദ് ഞാൻ വിചാരിച്ചപ്പോൾ താളയല്ല, അവൻ നമ്മളെ ചതിക്കുകയായിരുന്നു. പതിനാല് മണിക്കൂറുകൾ കഴിഞ്ഞു ഞാൻ മരിച്ചിട്ടുണ്ട്. ശരീരം കൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് തേടി, ഒരിക്കലും കണ്ടുകിട്ടിയില്ല. പാതി ജീവനുള്ള അവളോട് നീ എന്തൊക്കെ ചെയ്തു എന്ന് നിനക്ക് ഓർമ്മയുണ്ട്?
ഓം നമ ശിവ.